ലൈഫ് മിഷൻ പാർപ്പട പദ്ധതിയിൽ നടന്നത് വൻ അഴിമതി തന്നെ. അന്വേഷണത്തിന്, അതായത് CBI അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ ഇല്ല. ലൈഫ് മിഷൻ പാർപ്പട പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും CBI കോടതിയെ അറിയിച്ചിരിക്കുന്നു. ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണത്തിന് സ്റ്റേ നൽകണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തു. കേസിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഫയൽ വിളിച്ചു വരുത്തണമെന്ന് CBI ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ ഇതിനെ ശക്തമായി എതിർത്തു. ലൈഫ് മിഷൻ കരാറിലെ പ്രധാനിയായ സന്തോഷ് ഈപ്പൻ തനിക്കെതിരായി CBI രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ലൈഫ് മിഷനിൽ അഴിമതി നടന്നെങ്കിൽ അതിൽ യുണിടാക്കിന് ഒരു ഉത്തരവാദിത്വമില്ലെന്നും തന്റേത് ഒരു സ്വകാര്യ ഏജൻസി മാത്രമായിരുന്നുവെന്നും സന്തോഷ് ഈപ്പന്റെ വാദം. എന്നാൽ വാദം നടക്കവെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ CBI കോടതിയിൽ ഉന്നയിച്ചത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടെന്ന് CBI കോടതിയിൽ പറയുകയുണ്ടായി. അതായത് CBI വാദിച്ചത് ഇങ്ങനെയായിരുന്നു: സന്തോഷ് ഈപ്പൻ ഫോൺ നൽകിയതിലും പണം നൽകിയതിലും അഴിമതിയുണ്ട്. ഇങ്ങനെയായിരുന്നു CBI കോടതിയിൽ വാദിച്ചത്. സ്വപ്ന സുരേഷിന് സന്തോഷ് ഈപ്പൻ കമ്മീഷൻ നൽകിയതും കൈക്കൂലിയായി കണക്കാക്കണമെന്നും കോടതിയിൽ CBI വാദിച്ചു. ലൈഫ് മിഷനിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി പണം വാങ്ങിയോ എന്ന കാര്യം വിശദമായി അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ CBI കോടതിയെ ബോധിപ്പിച്ചു. അതിനാൽ ഇക്കാര്യത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം തള്ളണമെന്നായിരുന്നു CBI കോടതിയിൽ വാദിച്ചത്. സന്തോഷ് ഈപ്പൻ കൈക്കൂലി നൽകിയെങ്കിൽ തന്നെ അത് വിദേശ വിനിമയ നിയന്ത്രണ ചട്ടത്തിന്റെ, അതായത് FCRA ആക്ടിന്റെ പരിധിയിൽ വരുമോ എന്ന് കോടതി CBIയോട് ചോദിക്കുകയുണ്ടായി. അത് അന്വേഷിക്കേണ്ടത് വിജിലൻസ് അല്ലേയെന്നും കോടതി ആരാഞ്ഞു. ഇതിൽ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ലൈഫ് മിഷൻ CEO UV ജോസ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണെന്നും CBI കോടതിയിൽ മറുപടിയായി നൽകി. ഈയൊരു വാദസമയത്തായിരുന്നു ലൈഫ് മിഷനിലെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതിനെതിരെ അന്വേഷണ ഫയൽ വിളിച്ചു വരുത്തണമെന്നും CBI കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനെ സംസ്ഥാന സർക്കാർ ശക്തമായി കോടതിയിൽ എതിർക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ലൈഫ് മിഷൻ അഴിമതി കേസിൽ CBI അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വിജിലൻസിനോട് അന്വേഷണത്തിന്റെ എല്ലാ രേഖകളും ഉടനടി നൽകണമെന്ന് CBI പലതവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്ന വാദം നിലനിൽക്കുകയാണ്. CBI ഇത്തരമൊരു ആവശ്യം ഹൈക്കോടതിയിൽ തന്നെ ഉന്നയിച്ചതെന്നത് വളരെ ശ്രദ്ധേയമാണ്. CBIയുടെ ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ കോടതിയിൽ ആണയിട്ടും ശക്തമായൊക്കെ അങ്ങ് വാദിച്ചു. കേസിൽ സ്വതന്ത്രമായി വിജിലൻസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിനിടയിൽ കോടതിയിലേക്ക് ഫയൽ വിളിച്ചു വരുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നൊക്കെ, അത് ശരിയായ കീഴ്വഴക്കമല്ലെന്നുമൊക്കെയായിരുന്നു കോടതിയിൽ സർക്കാരിന്റെ വാദം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.